ഹലോ ഫ്രണ്ട്സ്, എല്ലാ പേർക്കും ഈസി ഫുഡ് ആൻഡ് ക്രേസി വ്ളോഗിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഒരു പാൻകേക്ക് തയ്യാറാക്കാം. ഇത് നമ്മുടെ കുട്ടികൾക്കൊക്കെ സ്കൂളിൽ കൊണ്ടുപോകാനായിട്ട് ടിഫിൻ ബോക്സിൽ വെച്ച് കൊടുക്കാൻ പറ്റിയ ഒരു ഡിഷാണിത്. വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റും. കുറച്ച് മുട്ടയും മൈദാമാവും ഉണ്ടെങ്കിൽ നമുക്കിത് തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 3 മുട്ടയാണ്. 3 മുട്ടയ്ക്ക് 1/2 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. മുട്ട ഞാനിത് നാടൻ മുട്ടയാണ് എടുത്തിരിക്കുന്നത്. മറ്റേ വെള്ള മുട്ടയുണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടെ നല്ലത് കേട്ടോ. അപ്പോൾ 1/2 കപ്പ് മൈദ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂണോളം ഉപ്പ്, 3 ടേബിൾസ്പൂൺ പഞ്ചസാര, ഇത്രയും മതി. പിന്നെ കുറച്ച് പാല് കൂടി എടുത്ത് വെക്കുക. ഒരു 2 ടീസ്പൂൺ പാല് മതിയാകും. ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതെങ്ങനെയാണ് മിക്സ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ആദ്യം ഇതുപോലെ ഈ മൈദാ മാവിൽ ബേക്കിംഗ് പൗഡർ കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് അരിച്ചെടുക്കണം കേട്ടോ. നമ്മൾ കേക്കിനുള്ള ബാറ്റർ തയ്യാറാക്കുന്നത് പോലെ തന്നെയാണ്. ഇനി നമുക്ക് മുട്ട ഓരോന്നായിട്ട് പൊട്ടിച്ച് അതിൽ നിന്ന് വെള്ളയും മഞ്ഞയും മാറ്റിയെടുക്കണം. മഞ്ഞക്കൊരു മറ്റൊരു ബൗളിലേക്ക് നമ്മൾ ഇടുകയാണ്. ഇതിൽ നിന്ന് 2 മുട്ടയുടെ മഞ്ഞക്കരു മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. ഒരെണ്ണം മാറ്റുകയാണ്. വേണമെന്നുള്ളവർക്ക് ചേർക്കാം കേട്ടോ. ഇതിന് നല്ല കളറായതുകൊണ്ടാണ് ഞാൻ ആ മഞ്ഞക്കരി ഒന്ന് മാറ്റി വെച്ചിട്ടുള്ളത്. ഇപ്പൊ വെള്ള മുട്ടയുടേതാണെങ്കിൽ ഇത്രയും കളർ കിട്ടില്ല, അല്ലെങ്കിൽ ഒരു മഞ്ഞ കളറായി പോകും. ഇനി അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കാം. വാനില എസൻസ് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇത് മാറ്റി വെക്കണം. ഇനി നമുക്ക് ഈ മുട്ടയുടെ വെള്ള നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ എഗ് ബീറ്റർ ഉണ്ടെങ്കിൽ അതിലായിരിക്കും കൂടുതൽ നല്ലത്. നമുക്ക് നന്നായിട്ട് ഫ്ലഫി ആയിട്ട് ബീറ്റ് ചെയ്തെടുക്കാൻ കഴിയും. അല്ലെങ്കിൽ ഇതുപോലുള്ള വിസ്ക് ആണെങ്കിൽ കുറച്ച് നേരം നമ്മൾ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. ഇത് കുറച്ച് സമയമെടുക്കും അങ്ങനെ ചെയ്തെടുക്കാനായിട്ട്. ഇങ്ങനെ ഇതുപോലെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. അതിനുശേഷം അതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന 3 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് നന്നായിട്ട് ഒന്നുകൂടി ബീറ്റ് ചെയ്തെടുക്കുക. ഇതുപോലെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ മഞ്ഞക്കരി കൂടി ഇതിലേക്ക് യോജിപ്പിച്ചെടുക്കുക. ഇത് ഒരുപാട് സ്പീഡിന് ഇളക്കരുത്, കുറേശ്ശെയായി ഇളക്കി ചേർക്കണം. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മൈദ കുറേശ്ശെയായിട്ട് ഇളക്കിയെടുക്കുക. വളരെ സ്പീഡിനല്ല, ചെറുതായിട്ട് മാത്രമേ ഇളക്കിയെടുക്കാവുള്ളൂ. കട്ട കെട്ടരുതെന്നേ ഉള്ളൂ, ഒരേ ഡയറക്ഷനിൽ തന്നെ ഇങ്ങനെ ഇളക്കിയെടുത്താൽ മതി. കുറേശ്ശെയായിട്ട് ചെയ്താൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കിട്ടും, കട്ടയൊന്നും കിട്ടില്ല. ഇതുപോലെ പതുക്കെ ഇളക്കിയെടുക്കുക. നമ്മുടെ ബാറ്റർ റെഡിയായി കഴിഞ്ഞു. നമുക്കിത് കേക്ക് വേണമെങ്കിലും ഉണ്ടാക്കാം. നമ്മൾ കേക്ക് ടിന്നിൽ വെച്ചിട്ട് ഇത് ഓവനിൽ വെച്ച് അല്ലെങ്കിൽ കുക്കറിലോ ഒക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ.
ഇനി ഞാനിതിലേക്ക് ഒരു ടീസ്പൂണോളം പാൽ കൂടി ചേർത്ത് കൊടുക്കുകയാണ്. കാര്യം കുറച്ചുകൂടി ഒന്ന് ലൂസാകുന്നതിന് വേണ്ടിയിട്ടാണ്. ഒരു കേക്ക് ടിന്നിൽ ബട്ടർ പേപ്പർ വെച്ചിട്ട് ഇത് മുഴുവനായിട്ട് ഒഴിച്ചാലും നമുക്കൊരു കേക്ക് ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് കുക്കറിലൊക്കെ വെച്ചിട്ട് കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കേക്കിൻ്റെ ബാറ്റർ തന്നെയാണിത്. ഇത് നമ്മൾ പാനിൽ തയ്യാറാക്കുന്നതെന്നേ ഉള്ളൂ. അപ്പോൾ നല്ല ഫ്ലഫി ആയിട്ടുള്ള നമ്മൾ പാൻ കേക്കാണ് നമ്മൾ റെഡിയാക്കുന്നത്. അതിനായിട്ട് ഇതുപോലൊരു പാൻ വെക്കുക. ഇത് നന്നായിട്ട് ചൂടായതിന് ശേഷം തീ വളരെ കുറച്ച് വെക്കുക. അതിലേക്ക് ഇതുപോലെ ഒരു കുഴിയുള്ള സ്പൂൺ ഉപയോഗിച്ച് ഇങ്ങനെ കോരി ഒഴിക്കുക. ഇനി ഇത് പരത്തുകയെന്ന് വേണ്ട, ഇങ്ങനെ തന്നെ വെച്ചിട്ട് മൂടി വെക്കണം. മൂടി വെച്ച് ഒരു കുറച്ച് സമയം, ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മറച്ചിട്ട് കൊടുക്കുക. ചെറു തീയിൽ വേണം ഇത് ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ചെറു തീയിലാകുമ്പോൾ ഒരു 4-5 മിനിറ്റ് വെക്കുക. അത് കഴിഞ്ഞിട്ട് മറിച്ചിടുക. ഇനി ഇതൊന്ന് മറിച്ചിട്ട് വീണ്ടും ഒരു 3-4 മിനിറ്റ്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡൊക്കെ നമുക്ക് ഒന്ന് വേവിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് ചരിച്ച് ഇങ്ങനെ ഇങ്ങനെ കൈ വെച്ചിട്ട് ചെറുതായിട്ട് ഇങ്ങനെ സൈഡൊക്കെ ഒന്ന് വേവിച്ചെടുക്കുക. ഇങ്ങനെ വെക്കുമ്പോൾ തന്നെ പെട്ടെന്ന് അത് വെന്ത് കിട്ടും. കൈ വെച്ച് നിങ്ങൾക്ക് അത് പിടിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇത് ഇങ്ങനെ വെക്കുന്ന കുടിലൊക്കെ ഉണ്ടല്ലോ, അത് വെച്ചിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് രണ്ടാമതൊന്നുകൂടി ഞാനിത് ചെയ്ത് കാണിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്കും ഷെയറും ചെയ്യണം. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇനി നിങ്ങളിത് ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ റിവ്യൂ എൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കില്ലേ? അപ്പോൾ നമ്മുടെ പാൻകേക്ക് റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, വളരെ സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ഫ്ലഫി ആയിട്ടുള്ള പാൻകേക്കാണിത്. അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാകും. നമ്മുടെ കുട്ടികൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാം ലഞ്ച് ബോക്സിൽ. ഇതിലും നല്ല വിഭവം വേറെ ഏതുണ്ട്? അപ്പോൾ നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതല്ലേ? അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയുമായി കാണാം. അതുവരേക്കും ബൈ.